ഹല്ലേലൂയ. സങ്കീർത്തനം 143. കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടി പ്രാർത്ഥന. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കേണമേ, എൻ്റെ യാചന ശ്രവിക്കേണമേ. അങ്ങയുടെ വിശ്വസ്തതയിലും നീതിയിലും എനിക്കുത്തരമരുളേണമേ. ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു, അവിടുന്നു ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ചു ഞാൻ ചിന്തിക്കുന്നു. ഞാനങ്ങയുടെ നേർക്കു കരങ്ങൾ വിരിക്കുന്നു. ഉണങ്ങി വരണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങയ്ക്കായി ദാഹിക്കുന്നു. കർത്താവേ, എനിക്ക് വേഗം ഉത്തരമരുളേണമേ. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ പറ്റി കേൾക്കട്ടെ. എന്തെന്നാൽ അങ്ങയിലാണു ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. കർത്താവേ, ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കേണമേ. അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. കാരുണ്യവാനായ അങ്ങ് എൻ്റെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ. എൻ്റെ വൈരികളെ നശിപ്പിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ്. ഹല്ലേലൂയ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ, അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ നന്മ ചെയ്ത് ജീവിക്കുവാൻ യേശുവേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരുണിവാനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ പ്രഭാതത്തിൽ നല്ലത് കാണുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലത് സംസാരിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും യേശുവേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോഴും അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കരുണിവാനായ ദൈവമേ, അവിടുത്തെ കൽപ്പനകൾ
പാലിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ വളരുവാൻ യേശുവെ അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ഹാലലൂയ. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. ഇതാ ഇന്നു നിന്റെ ദയാധിക്യമല്ലോ ഉണർത്തും െ അനുഗ്രഹിച്ചാലും, ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഹാലലൂയ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എന്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു, അവിടുന്ന് എനിക്ക് ചെവി ചായ്ച്ചു തന്നു. ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. മരണക്കെണി എന്നെ വലയം ചെയ്തു, പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു, കർത്താവേ ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണമേ. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവാണ്. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ആത്മാവേ നീ ശാന്തിയിലേക്ക് മടങ്ങുക, കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായ ഞാൻ പറഞ്ഞു, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കു ഞാനെന്ത് പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം
വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിനു ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറുസലേമേ നിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അവിടുത്തെ തിരുമുമ്പിൽ സ്വീകാര്യമാണ്. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കണ്ണുനീരുകളും നൊമ്പരങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം യേശുവെ അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് അറിയുന്ന ദൈവമാണ്. അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവെ, അങ്ങയുടെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാൻ അവിടുന്ന് എന്നെ ഒരു ഉപകരണമാക്കണമേ. കാരുണ്യവാനായ ദൈവമേ, തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ നിമിഷം വരെ എന്നെ കാത്തുപരിപാലിച്ച വലിയ കൃപയ്ക്കും യേശുവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ജീവൻ്റെ ജീവനായ സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, സ്വർലോക രാജ്ഞിയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഹാലലൂയ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അവിടുന്ന് അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. കാരുണ്യവാനായ യേശുവേ, ഈ പ്രഭാതത്തിൽ അവിടുത്തേക്ക് സ്തുതികൾ അർപ്പിക്കുവാൻ എന്നെ യോഗ്യയാക്കിയ വലിയ കൃപയോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ സുഖമുള്ള കാലങ്ങളിലും എൻ്റെ കണ്ണുനീർ നേരങ്ങളിലും കർത്താവേ, അങ്ങ് മാത്രം മതി എനിക്ക്. അവിടുത്തെ സ്നേഹം മാത്രം മതി യേശുവേ, ഞാനങ്ങേ സ്നേഹിക്കുന്നു. നാഥ, എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണ പ്രിയൻ, യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ യേശു മാത്രം മതി. സുഖം
ജീവനുള്ള കാലത്തു കണ്ണു നീർനീരത്തു മാത്രം മതി. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഹാലലൂയ. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും കണ്ണു നീർനേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണു നീർനേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ ആത്മനാഥൻ, യേശു എൻ്റെ കാലത്തും കണ്ണു നീർനേരത്തും യേശു മാത്രം മതി. ആമേൻ. ഹല്ലേലൂയ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. കാരുണ്യവാനായ യേശുവേ, സ്വർഗത്തിൽ നിന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഈ പ്രഭാതത്തിൽ അവിടുത്തേക്ക് ഞാൻ നന്ദി പറയുന്നു. സ്വന്തം ശരീരവും രക്തവും നൽകി എന്നെ വീണ്ടെടുത്തതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ യേശുവേ, വീണ്ടും വീണ്ടും അറിഞ്ഞും അറിയാതെയും ഞാൻ അവിടുത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ തെറ്റുകൾ പുറത്തുകൊണ്ട് എന്നെ സ്നേഹിക്കുവാനായി കാത്തിരിക്കുന്ന എൻ്റെ പൊന്നു ദൈവമേ, ഈ നിമിഷം ഞാൻ ചെയ്തു പോയ സകല തെറ്റുകൾക്കും അവിടുത്തെ തിരുമുമ്പിൽ മാപ്പ് ചോദിക്കുന്നു. ഈ നിമിഷം എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ. യേശോയെ, അവിടുത്തെ തിരുസന്നിധിയിൽ എനിക്കൊരു പരാതികളുമില്ല. ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അതെല്ലാം നിന്റെ ദാനമാണ്, നിന്റെ സ്നേഹമാണ്, നിന്റെ കരുതലാണ്.
കർത്താവേ, എനിക്ക് ചുറ്റുമുള്ളവർ പലവിധ പ്രശ്നങ്ങളാൽ വേദനിക്കുമ്പോൾ, കരയുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാൻ ഞാൻ പോലും അറിയാതെ ഏതെല്ലാം കാര്യങ്ങൾ നീ എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നു. ആ കൃപകളെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ കൃപ മാത്രം മതി യേശുവേ, നിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ കൃപയ്ക്ക് കീഴിലായിരിക്കുവാൻ അവിടെ നിന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ, മുൻപോട്ടുള്ള ഓരോ ചുവടുകളും നിന്റെ പിന്നാലെ ആയിരിക്കണമേ. ഞാൻ പോകുന്നിടത്തും ഞാൻ ആയിരിക്കുന്നിടത്തും എല്ലാം എനിക്ക് മുൻപിൽ നീ ഉണ്ടായിരിക്കണമേ. നിന്റെ ചുവടുകൾ അനുഗമിക്കുവാൻ എന്നെ ഇടവരുത്തണമേ. പതിയിരിക്കുന്ന സാത്താന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും യേശുവേ എന്നെ കരുതണമേ. കാരുണ്യവാനായ നാഥ, നീ എന്നെ അറിയുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നതും ഞാൻ കിടക്കുന്നതും എൻ്റെ മനസ്സിലെ ഓരോ ചിന്തകൾ പോലും യേശുവേ നീ നോക്കിക്കാണുന്നുണ്ട്. എന്നെ ആരൊക്കെ തള്ളി പറഞ്ഞാലും എൻ്റെ മനസ്സൊന്ന് മുറിപ്പെട്ടാലും യേശുവേ നീ അതെല്ലാം അറിയുന്നുണ്ട്. അപ്പോഴെല്ലാം മകനെ നീ വേദനിക്കേണ്ട, മകളെ നീ വിഷമിക്കേണ്ട എന്ന് പറയുവാൻ നീ എൻ്റെ അരികിൽ വരാറുണ്ട്. കർത്താവേ, ഞാനതെ കാണാതെ പോയി. യേശുവേ, ഈ നിമിഷം അവിടത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ വേദനകളിൽ, എനിക്ക് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകളിൽ കർത്താവേ അവിടുന്ന് എന്നെ മാറോടണയ്ക്കാൻ കാത്തിരിക്കുന്നു. കാരുണ്യവാനായ യേശുവേ, ആരെല്ലാം എന്നെ മറന്നാലും ആരെല്ലാം എന്നെ തള്ളി പറഞ്ഞാലും എൻ്റെ വേദനകളിൽ എന്നെ മാറോട് ചേർക്കുന്ന ഒരു ദൈവം അവിടുന്ന് എൻ്റെ കൂടെയായിരിക്കണമേ. നീ മാത്രം മതി യേശുവേ എനിക്ക്. അവിടുന്ന് ലോകത്തിൻ്റെ പ്രകാശമാണ്. അവിടുത്തെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. യേശുവേ, അങ്ങേ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ അന്ധകാരങ്ങളും ഈ നിമിഷം അവിടുന്ന് എടുത്തു മാറ്റണമേ. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് കർത്താവേ അവിടുന്ന് കർത്താവേ പറഞ്ഞിട്ടുണ്ട്. നിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് യേശുവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നീ എൻ്റെ പൊന്നോമനയല്ലേ, നീ എൻ്റെ പൊന്നോമനയല്ലേ, നീ ഒരു നാളും അനാഥനാകില്ല. നീ എൻ്റെ വത്സല പുത്രനല്ലേ, നീ ഒരു നാളും അനാഥനാകില്ല. നീ എൻ്റെ വത്സല പുത്രനല്ലേ, നീ എൻ്റെ പൊന്നോമനയല്ലേ. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ തിരുവചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. അവിടുത്തെ തിരുവചനത്താൽ കർത്താവെ അടിയിറച്ചുകൊണ്ട് എൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ അവിടെ നിന്നെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. യേശുവേ, എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിവസം എൻ്റെ ജീവിതം അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. യേശു പിതാവിലേക്കുള്ള വഴി. നിങ്ങളുടെ ഹൃദയം
അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്തും നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഹാലലൂയ, ഹാലലൂയ. ഞങ്ങളുടെ എല്ലാമായ ദൈവമേ, സർവത്തിൻ്റെയും അധിപനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏതവസ്ഥയിലായിരുന്നാലും യേശുവേ, അവിടുത്തെ വലിയ കരവലയത്തിനുള്ളിൽ യേശുവേ, അവിടുന്ന് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. അവിടുത്തെ സ്നേഹത്തിലായിരിക്കുവാൻ യേശുവേ, കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നേ ദിവസം ഒരു പുതിയ ഹൃദയം നൽകി യേശുവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഒരു അനുഗ്രഹമായി മാറട്ടെ. അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സകല സ്തുതിയും മഹത്വവും ആരാധനയും യേശുവേ, ഇതാ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ആമേൻ. A product from Jinokumbhat Music Factory.